കണ്ണൂർ തലശ്ശേരിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഉത്തരം പറ. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ 100% ഞാൻ യോജിക്കുന്നു. എത്ര പാർട്ടിക്കാരാണ് കൊല, സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എനിക്കറിയില്ല. സർക്കാരിൽ പോയി ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണിത്. ആർക്കറിയാൻ പാടാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം. നീ പകപോക്കാണല്ലേടാ. ആർക്കെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങൾ എറിയാനാ? ഞങ്ങൾ ഈ പാവങ്ങളെ എറിയാൻ വേണ്ടിട്ടോ? ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഓൺജിയ മനസ്സിലാക്കി കളഞ്ഞല്ല. എന്ന് മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന് ഓമന പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. എന്നിട്ടാ 2-3 കൊല്ലം കഴിയുമ്പോ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇതൊന്ന് അവസാനിപ്പിക്കേ, നിങ്ങൾ ആയുധം താഴെ വെക്കേ, നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങൾ അവസാനിപ്പിക്കേ. നിന്റെ അച്ഛനാണാ പറയുന്നത്? ബോംബ് ചിഹ്നമാക്കാവുന്ന തരത്തിലേക്ക് CPM മാറിയെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.